സ്റ്റാർ ഹെൽത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പോളിസിയായ സ്റ്റാർ ഹെൽത്ത് അഷ്വർ എന്ന പോളിസിയും കെയർ ഹെൽത്തിൻ്റെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന കെയർ സുപ്രീം എന്ന പോളിസിയും തമ്മിലുള്ള കമ്പാരിസനാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ഈ രണ്ട് കമ്പനികളെയും തമ്മിൽ കമ്പയർ ചെയ്യാം. 17 കോടിയോളം കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ 17% മാർക്കറ്റ് ഷെയർ ഉള്ള ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലും ഓഫീസ് നെറ്റ്വർക്കുമുള്ള എന്നാൽ ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോയിൽ കെയർ ഹെൽത്തിനേക്കാൾ പിന്നിൽ നിൽക്കുന്നതുമായ ഒരു കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത്. അതേസമയം ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏക സ്റ്റാൻഡലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത്. ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ആരെങ്കിലും സംസാരിച്ചാൽ സ്റ്റാർ ഹെൽത്ത് എന്ന പേര് പറയാൻ കഴിയാത്ത വണ്ണം ഡീപ്പ് റൂട്ടഡ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അവരുടെ സാന്നിധ്യമെന്ന് തന്നെ പറയാം. അതുതന്നെയാണ് അവരുടെ ശക്തിയും അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യവും. മറുവശത്ത് നേരത്തെ റിലീഗർ എന്ന പേരിലും ഇപ്പോൾ കെയർ എന്ന പേരിലും അറിയപ്പെടുന്ന കമ്പനി അതിൻ്റെ മാനേജ്മെൻറ്റിലെ പ്രശ്നങ്ങൾ കാരണം നേരത്തെ സ്വല്പം പ്രശസ്തനായിരുന്നു. നിലവിൽ 100% ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് കെയർ ഹെൽത്ത്. യൂണിയൻ ബാങ്ക് അടക്കമുള്ള പ്രമുഖരാണ് ഇപ്പോഴത്തെ കെയർ ഹെൽത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. ഇന്ന് സ്റ്റാർ ഹെൽത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള പോളിസി പ്രീമിയമുള്ള സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് കെയർ ഹെൽത്ത് എന്ന് നമുക്ക് കണക്കുകൾ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 2018 ശേഷം ഇങ്ങോട്ട് ദ്രുതഗതിയിലാണ് കമ്പനിയുടെ വളർച്ച. അതിൻ്റെ പ്രധാന കാരണം അവരുടെ പുതിയ പോളിസികളും മറ്റാർക്കും ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോയുമാണ്. മറ്റ് പല കമ്പനികളും മുട്ടിടിച്ച് നിൽക്കുന്ന ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോയിൽ ഇവർ രാജാക്കന്മാരാണ് എന്ന് തന്നെ പറയാം. 2021-22 IRDA കണക്ക് പ്രകാരം 100% ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോയുള്ള ഏക ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയാണ് കെയർ ഹെൽത്ത്. മറ്റെല്ലാ ഘടകങ്ങളും പ്രധാനമാണെങ്കിലും ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പോളിസി എടുക്കുന്ന കമ്പനിയുടെ ക്ലെയിം റേഷ്യോ അതിപ്രധാനമാണ്. ഇനി നമ്മൾ ഈ കമ്പനികളുടെ പ്രധാനപ്പെട്ട രണ്ട് പോളിസികൾ തമ്മിലാണ് താരതമ്യം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന ഇൻഷുറൻസ് പോളിസി, രണ്ടാമത്തേത് കെയർ ഹെൽത്തിൻ്റെ കെയർ സുപ്രീം എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. ആദ്യം ഇവ തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് പറയാം. രണ്ട് പോളിസികളിലും നമുക്ക് ഒരേപോലെ കിട്ടുന്ന ബെനിഫിറ്റുകളിൽ ഒന്നാമത്തേത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷനാണ്. സമിൻഷേർഡ് അൺലിമിറ്റഡ് ടൈം റീസ്റ്റോർ ആവും. ആയുഷ് ട്രീറ്റ്മെൻറ്റുകൾക്ക്, ആയുർവേദം പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് സമിൻഷേർഡ് വരെ കിട്ടും. പിന്നെ അതേപോലെ ക്യാഷ്ലെസ് ക്ലെയിം അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലെല്ലാം അവൈലബിൾ ആണ്. അതും 100% ക്യാഷ്ലെസ് അവൈലബിൾ ആണ്. കൺസ്യൂമബിൾസ് അടക്കമുള്ള, നോൺ മെഡിക്കൽ ഐറ്റംസ് അടക്കമുള്ളവ ഈ രണ്ട് പോളിസികളും ഒരേപോലെ കവർ ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷന് 60 ദിവസം വരെയും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് 180 ദിവസം വരെയും ഈ രണ്ട് പോളിസികളും കൊടുക്കുന്നുണ്ട്. 6 മാസം വരെ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിറ്റ് ആകുന്നതിന് 2 മാസം മുമ്പ് മുതലുള്ള OP കൺസൾട്ടേഷനുകൾ, ടെസ്റ്റുകൾ, മരുന്നുകൾ അടക്കമുള്ളവയ്ക്ക് കവറേജ് ലഭിക്കും. അതേപോലെ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട 6 മാസം വരെയുള്ള ചിലവുകൾക്കും ഈ രണ്ട് പോളിസികളും കവറേജ് തരുന്നുണ്ട്. എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകളും ഈ രണ്ട് പോളിസികളും ഒരേപോലെ തന്നെ കവറേജ് ചെയ്യുന്നുണ്ട്. ഓർഗൻ ഡോണർ എക്സ്പെൻസും 2 പോളിസിയിലും ഒരേപോലെ തന്നെയാണ്. 5 ലക്ഷം രൂപ മുതലുള്ള സമിൻഷേർഡ് ഓപ്ഷനുകളാണ് രണ്ടിനുമുള്ളത്. 3, 2 അങ്ങനെയുള്ള ഓപ്ഷനുകളില്ല. 5 മുതലാണ് തുടക്കം. അതേപോലെ തന്നെ ഈ രണ്ട് പോളിസികളിലും പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇത്രയുമാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട സാമ്യതകൾ. ഇനി വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാണ് ഏത് പോളിസിയാണ് നല്ലത് എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിയുക. ഓരോ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന പോളിസിക്ക് 1 മാർക്ക് വീതം നമ്മൾ നൽകും. അതിൻ്റെ ടോട്ടൽ മാർക്ക് ഒരു സ്കോറായി കണക്കാക്കി അതിൽ നല്ലത് ഏത് എന്ന് തീരുമാനിക്കും. ഒന്നാമത്തെ വ്യത്യാസം, കെയർ സുപ്രീമിൽ എനി റൂം ഫെസിലിറ്റി എല്ലാ സമിൻഷേർഡിലും ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള റൂം സെലക്ട് ചെയ്യാം, ആ റൂം റെൻറ്റ് ഫുൾ എമൗണ്ട് ആയിട്ട് കിട്ടും. അതേസമയം സ്റ്റാർ ഹെൽത്ത് അഷ്വറിൽ 5 ലക്ഷം സമിൻഷേർഡിന് സമിൻഷേർഡിൻ്റെ 1% അഥവാ 5000 രൂപയും 10 ലക്ഷം മുതൽ 25 ലക്ഷം രൂപയുള്ള സമിൻഷേർഡിന് സ്യൂട്ട് റൂം ഒഴികെയുള്ള ഏത് റൂമും ആകാം. 50 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള സമിൻഷേർഡിന് മാത്രമാണ് ഏത് റൂം വേണമെങ്കിലും എടുക്കാമെന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെ കെയർ ഹെൽത്തിൻ്റെ കെയർ സുപ്രീമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കെയർ സുപ്രീമിന് നമ്മൾ 1 മാർക്ക് കൊടുക്കുന്നു, അഷ്വറിന് 0 ആണ്. രണ്ടാമത്തെ വ്യത്യാസം, അഷ്വർ പോളിസിയിൽ ഇൻബിൽട്ട് ആയിട്ട് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അതും നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റുകൾ പോളിസി എടുത്ത ശേഷം എപ്പോൾ വേണമെങ്കിലും നടത്താം. കമ്പനി ഇന്ന ടെസ്റ്റുകൾ നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള ടെസ്റ്റുകൾ നടത്താനായിട്ട് കഴിയും. കെയർ സുപ്രീമിൽ ഹെൽത്ത് ചെക്കപ്പിന് അഡീഷണൽ എമൗണ്ട് അടച്ച് എടുക്കേണ്ട ഒരു ഓപ്ഷണൽ കവറേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റാർ ഹെൽത്ത് അഷ്വറിന് 1 മാർക്ക് ലഭിക്കുന്നു, കാരണം അവർ ഫ്രീ ആയിട്ടാണ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സുപ്രീമിന് 0 ആണ് ഇവിടെ ഉള്ളത്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഡെലിവറി എക്സ്പെൻസ് ആണ്. സ്റ്റാർ ഹെൽത്ത് അഷ്വറിൽ സമിൻഷേർഡിൻ്റെ 10% മാക്സിമം 2 ലക്ഷം രൂപ വരെ ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് ലഭിക്കും.
അതേപോലെ ഡെലിവറി നടക്കാത്തവർക്ക് ഇൻഫെർട്ടിലിറ്റി സംബന്ധമായ ചികിത്സകൾക്കും കവറേജ് ലഭിക്കും. കെയർ സുപ്രീമിൽ അത്തരമൊരു ഓപ്ഷനേ ഇല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നല്ലത് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ പോളിസിയാണ് എന്ന് പറയാം. ഇവിടെ അഷ്വറിന് ഒരു മാർക്ക് കിട്ടുന്നു, കെയർ സുപ്രീമിന് 0. നാലാമത്തെ വ്യത്യാസം നോ ക്ലെയിം ബോണസ്. സ്റ്റാർ ഹെൽത്ത് അഷ്വറിൽ 25% കെയർ സുപ്രീമിൽ 50% വർഷാവർഷം ബോണസായിട്ട് ലഭിക്കുക. അതും ക്യുമുലേറ്റീവ് ബോണസായിട്ടാണ് ലഭിക്കുന്നത്. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബോണസ് നമ്മുടെ സമിൻഷേർഡിൻ്റെ കൂടെ ആഡായിക്കൊണ്ടേയിരിക്കും. ചെറിയ ഒരു അഡീഷണൽ പ്രീമിയം അടച്ചാൽ അത് 600% വരെയായി ഉയർത്താനും കഴിയും. എന്ന് പറഞ്ഞാൽ ഒറ്റ ക്ലെയിമിൽ സമിൻഷേർഡിൻ്റെ 6 ഇരട്ടി വരെ ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ കെയർ സുപ്രീമാണ് വിജയിച്ചിരിക്കുന്നത്. സുപ്രീമിന് 1 മാർക്ക്, അഷ്വറിന് 0. അഞ്ചാമത്തെ വ്യത്യാസം നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് കെയർ സുപ്രീമിൽ 30% വരെ പ്രീമിയത്തിൽ, റിന്യൂവൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കും. അത് ലഭിക്കുന്നതിനുള്ള കണ്ടീഷനുകളും ആ പോളിസിയിൽ വളരെ സിമ്പിളാണ്. അതേസമയം അഷ്വറിൽ മാക്സിമം 20% മാത്രമാണ് ലഭിക്കുക, ഡിസ്കൗണ്ട് ലഭിക്കുക. അത് കിട്ടാനായിട്ട് കമ്പനി പറയുന്ന കണ്ടീഷനും പ്രോസസ്സും ഇത്തിരി സ്ട്രിക്റ്റീവാണ്. ഇവിടെ കൃത്യമായിട്ട് മുൻതൂക്കമുള്ളത് കെയർ സുപ്രീമിനാണ്. അതുകൊണ്ട് കെയർ സുപ്രീമിന് 1 മാർക്ക് കൊടുക്കുന്നു, അഷ്വറിന് 0 മാർക്കാണ് ഇവിടെ ലഭിക്കുന്നത്. ആറാമത്തെ വ്യത്യാസം ഹോം കെയർ ട്രീറ്റ്മെൻറ്റുകളാണ്. സ്റ്റാർ ഹെൽത്ത് അഷ്വറിൽ സമിൻഷേർഡിൻ്റെ 10% മാത്രമാണ് ഹോം കെയറിന് ലഭിക്കുക. കെയർ സുപ്രീമിൽ സമിൻഷേർഡ് മുഴുവനായിട്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതിലും കെയർ സുപ്രീം മുന്നിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് സുപ്രീമിന് 1 മാർക്ക് കൊടുക്കുന്നു. 7 വ്യത്യാസം എയർ ആംബുലൻസിന് അഷ്വറിൻ്റെ സമിൻഷേർഡിൻ്റെ 10% അഥവാ സമിൻഷേർഡ് 5 ലക്ഷം ആണെങ്കിൽ 50,000 രൂപ വരെ മാത്രമാണ് ലഭിക്കുക. അതേസമയം കെയർ സുപ്രീമിൽ സമിൻഷേർഡ് മുഴുവനായിട്ടും എയർ ആംബുലൻസിന് ചെലവഴിക്കാനായിട്ട് കഴിയും. ഇന്നത്തെ കാലത്ത് പല അടിയന്തര ഘട്ടങ്ങളിലും എയർ ആംബുലൻസ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഭാഗത്തിലും കെയർ സുപ്രീമിനാണ് 1 മാർക്ക് നമുക്ക് നൽകാൻ കഴിയുക. 8 വ്യത്യാസം കെയർ സുപ്രീമിൽ കെയർ ഹെൽത്ത് നിയമിച്ചിരിക്കുന്ന ഒരു ജനറൽ ഫിസീഷ്യനുമായിട്ട് അൺലിമിറ്റഡ് ടൈം, എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ കൺസൾട്ടേഷൻ നടത്താനായിട്ട് കഴിയും. നമ്മുടെ ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് കഴിയും. എന്നാൽ സ്റ്റാർ ഹെൽത്തിൻ്റെ സ്റ്റാർ ഹെൽത്ത് അഷ്വറിൽ സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള അവസരം മാത്രമാണ് നമുക്ക് നൽകുന്നത്. ഇവിടെയും കെയർ സുപ്രീമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കെയർ സുപ്രീമിന് 1 മാർക്ക് കൂടി നമ്മൾ നൽകുകയാണ്. 9 വ്യത്യാസം പോളിസിയിൽ ഉൾപ്പെടുത്താവുന്ന ഫാമിലി സൈസാണ്. അതിൽ സ്റ്റാർ ഹെൽത്ത് അഷ്വറാണ് വിജയിക്കുക. കാരണം 6 മുതിർന്നവരെയും 3 കുട്ടികളെയും അടക്കം 9 പേരെ വരെ ഒരു ഫാമിലി പോളിസിയിൽ അഷ്വറിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും. എന്നാൽ സുപ്രീമിൽ ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ ഭാര്യയും ഭർത്താവും 2 കുട്ടികളെയും വരെ മാത്രമാണ് ചേർക്കാൻ കഴിയുക. ഇവിടെ വളരെ വ്യക്തമായ മുൻതൂക്കമാണ് അഷ്വറിന് ഉള്ളത്. സ്റ്റാർ ഹെൽത്ത് അഷ്വറിന് 1 മാർക്ക് നമുക്കിവിടെ നൽകേണ്ടതായിട്ടുണ്ട്. സുപ്രീമിന് 0 മാർക്കാണ് ഉള്ളത്. 10 വ്യത്യാസം ഏജ് ലിമിറ്റാണ്. സ്റ്റാർ ഹെൽത്ത് അഷ്വറിൽ 75 വയസ്സ് വരെയുള്ള മുതിർന്നവർക്കും 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുമാണ് പുതിയതായിട്ട് ചേരാൻ കഴിയുക. എന്നാൽ കെയർ സുപ്രീമിൽ മുതിർന്നവർക്ക് ഏജ് ലിമിറ്റില്ല. 100 വയസ്സുള്ള മുത്തച്ഛനും പോളിസി എടുക്കാനായിട്ട് കഴിയും. അതേപോലെ 25 വയസ്സ് വരെയുള്ള മക്കളെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ചൈൽഡായിട്ട് ആഡ് ചെയ്യാനായിട്ടും കഴിയും. ഇതിൽ അഷ്വറിനുള്ള ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുമ്പ് പോളിസിയിൽ ചേർന്ന മക്കൾക്ക് അവരുടെ കല്യാണം വരെ ഫാമിലി പോളിസിയിൽ തന്നെ തുടരാനായിട്ട് കഴിയുമെന്നതാണ്. എന്നാൽ 18 വയസ്സ് കഴിയുമ്പോൾ കമ്പനി ഒരു അഡൽറ്റിന് വരുന്ന പ്രീമിയം ഈടാക്കുമെന്ന് മാത്രം. ഇവിടെ മുതിർന്നവർക്ക് പ്രായപരിധി വെച്ചിട്ടില്ലാത്ത കെയർ സുപ്രീം തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. കെയർ സുപ്രീമിന് നമ്മൾ 1 മാർക്ക് കൊടുക്കുന്നു. 11 വ്യത്യാസം വെയ്റ്റിംഗ് പീരീഡാണ്. അഷ്വറിനും സുപ്രീമിനും തുടക്കത്തിലെ 30 ദിവസം വെയ്റ്റിംഗ് പീരീഡ് എല്ലാ അസുഖങ്ങൾക്കും ഒരേപോലെ തന്നെ ബാധകമാണ്. സ്പെസിഫിക് ഡിസീസിൻ്റെ 24 വെയ്റ്റിംഗ് പീരീഡും രണ്ടിലും ഒരേപോലെ തന്നെയാണ്. എന്നാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ പോളിസി എടുക്കും മുമ്പേ ഉള്ള രോഗങ്ങൾക്ക് വെയ്റ്റിംഗ് പീരീഡിൽ വ്യത്യാസമുണ്ട്. അഷ്വറിന് 36 അഥവാ 3 വർഷം മാത്രമാണ് ഉള്ളത്. എന്നാൽ സുപ്രീമിന് 4 വർഷം അഥവാ 48 വരെ അതിന് വെയ്റ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അതിൽ അഷ്വറിന് 1 വർഷത്തെ മുൻതൂക്കമുണ്ട്. പക്ഷേ കെയർ സുപ്രീമിൻ്റെ മാത്രം ഒരു ബെനിഫിറ്റായ ഇൻസ്റ്റാ കവർ എന്നൊരു ഓപ്ഷണൽ ബെനിഫിറ്റ് അഡീഷണൽ പ്രീമിയം അടച്ചെടുക്കുകയാണെങ്കിൽ ABCD എന്ന് ഞാൻ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിക് എന്നീ രോഗങ്ങൾക്ക് വെയ്റ്റിംഗ് പീരീഡുകൾ ഒഴിവായി കിട്ടും. നിലവിലുള്ള മറ്റ് രോഗങ്ങൾക്കെല്ലാം ഈ 48 ബാധകമാണ്. അതേസമയം ഈ പറയുന്നതിന് നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇവിടെ 2 പേരും ബലാബലം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 0.5 മാർക്ക് വീതം 2 പേർക്കും വീതിച്ച് നൽകുകയാണ്. 12 അതിപ്രധാനവുമായിട്ടുള്ള ഒരു വ്യത്യാസം പ്രീമിയമാണ്. നമ്മൾ എല്ലായ്പ്പോഴും പോളിസി സെലക്ട് ചെയ്യുമ്പോൾ പ്രീമിയം നോക്കും. ഞാൻ എല്ലാ ഏജ് ഗ്രൂപ്പിൻ്റെയും പ്രീമിയം താരതമ്യം ചെയ്ത് നോക്കി.
അഞ്ച് ലക്ഷം രൂപ സം ഇൻഷുർഡിന് 500 രൂപ മുതൽ 5000 രൂപയുടെ പ്രീമിയം വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ 10 ലക്ഷം രൂപ സം ഇൻഷുർഡിൽ 1000 രൂപ മുതൽ 12000 രൂപ വരെ വ്യത്യാസം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹെൽത്ത് അഷ്വർ 5 ലക്ഷം രൂപ സം ഇൻഷുർഡിന് എടുക്കുന്ന പ്രീമിയത്തിൻ്റെ കൂടെ കുറച്ചുകൂടി പ്രീമിയം കൊടുത്താൽ കെയർ സുപ്രീമിൻ്റെ 10 ലക്ഷം രൂപ കവറേജ് ഉള്ള പോളിസി എടുക്കാനായിട്ട് കഴിയുമെന്നർത്ഥം. ഇവിടെയും കെയർ സുപ്രീമാണ് സ്റ്റാർ ഹെൽത്ത് അഷ്വറിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ കെയർ സുപ്രീമിന് ഒരു മാർക്ക് കൂടി നൽകുന്നു. സ്റ്റാർ ഹെൽത്ത് അഷ്വറിന് ഈ കമ്പാരിസണിൽ 0 ആണ് വരുന്നത്. ഇനി നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയെന്ന് നോക്കാം. സ്റ്റാർ ഹെൽത്ത് വെറും 3.5 മാർക്ക് നേടി 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. കെയർ സുപ്രീമിന് 8.5 8.5 മാർക്കുകൾ നേടി വൻ വിജയവും കരസ്ഥമാക്കിയിരിക്കുന്നു. സ്റ്റാറിൻ്റെ വലിയ ബ്രാൻഡ് നെയിം ഉണ്ടായിട്ടും കെയർ സുപ്രീമിന് മിന്നുന്ന വിജയം നേടാൻ കഴിഞ്ഞത് അത് കൊടുക്കുന്ന ഉപകാരപ്രദമായ അഡീഷണൽ ബെനിഫിറ്റുകളുടെ ബലത്തിലാണ്. ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളിൽ സ്റ്റാർ ഹെൽത്ത് ആണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയാം. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയിൽ കെയർ ഹെൽത്തുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടുകൂടി കെയർ ഹെൽത്തിൻ്റെ കെയർ സുപ്രീമാണ് നമുക്ക് ഈ ഒരു കമ്പാരിസണിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇവ രണ്ടും കവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, അഡ്മിഷൻ റിലേറ്റഡ് അല്ലാത്ത ഒരു OP കൺസൾട്ടേഷൻസും ഈ രണ്ട് പോളിസിയും കവർ ചെയ്യില്ല. OP കൺസൾട്ടേഷൻ മാത്രമായിട്ട് നമ്മൾ ക്ലെയിം ചെയ്താൽ അതിന് കവറേജ് ലഭിക്കില്ല. രണ്ടാമത്തേത്, ക്രിട്ടിക്കൽ അസുഖങ്ങൾ ഉള്ളവർക്കും നേരത്തെ ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ വന്നവർക്കും ഈ രണ്ട് പോളിസികളും എടുക്കാനായിട്ട് കഴിയില്ല. മൂന്നാമത്തേത്, ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ മാത്രമാണ് ഈ പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് നിലവിൽ കഴിയുക. നാലാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ആത്മഹത്യാ ശ്രമങ്ങൾ, നിയമലംഘനങ്ങൾ മൂലമുണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, അഡ്വഞ്ചർ ഗെയിംസ് എന്നിവ വഴിയുണ്ടാകുന്ന അപകടങ്ങൾ, ശരീരത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കോസ്മെറ്റിക് സർജറികൾ തുടങ്ങിയവയൊന്നും ഈ രണ്ട് പോളിസികളും കവർ ചെയ്യില്ല. ആരോഗ്യ ഇൻഷുറൻസ് എത്രയും നേരത്തെ എടുത്താൽ അത്രയും നല്ലത് എന്നാണ് ഞാൻ പറയുക. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക എന്നത് ഒരു നല്ല സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. തീർച്ചയായിട്ടും പുതിയ ആരോഗ്യ പോളിസി എടുക്കാനും നിലവിലുള്ളതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി നല്ല ഒരു ആരോഗ്യ പരിരക്ഷ നേടാനും ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും ഈ വീഡിയോയിലും നൽകുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഒരു പരിശ്രമത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയും വേണം. തീർച്ചയായിട്ടും പിന്തുണയ്ക്കണം. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണും വരെ എല്ലാവർക്കും 1000 നന്ദി, നമസ്കാരം.